ഹലോ എല്ലാവർക്കും മീനോൻസ് വള്ളിക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ ഡെക്കർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാൾ ഡെക്കറാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലത്തെ. അപ്പോൾ നമ്മൾ അൾട്രാ മറയൻ ബ്ലൂ ആണ് ആദ്യം എടുക്കേണ്ടത്. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുക, അടിച്ചു കൊടുക്കുക. ശരിക്കും ആദ്യം അങ്ങനെ ചെയ്തിട്ട് ബോർഡിലേക്ക് പിടിക്കണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വൈറ്റ് കൊടുക്കണം കേട്ടോ. ഇപ്പം രണ്ട് കളറും കൂടി എന്നെ മിക്സായി നല്ല പണി കിട്ടി കേട്ടോ. അങ്ങനെ അവസാനം റെഡിയാക്കി എടുത്താണ് കേട്ടോ. അത് നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ലീഫ് പെട്ടൽ വരച്ച്, അല്ല ഒരു പെട്ടൽ വരയ്ക്കണം പോലെ ഒരു ഷേപ്പിലാക്കിയെടുക്കുക, ഒരു ഓവൽ ഷേപ്പിൽ. ഇങ്ങനെ നമ്മൾ കുറച്ച് അധികം, ഞാനൊരു 10 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു 10 എണ്ണം ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ. എന്നിട്ട് ഇത് ഉണങ്ങിയിട്ട് അതിങ്ങനെ എടുക്കണം. കണ്ടോ, ഞാനിപ്പോൾ ഒരു യെല്ലോ ആണ് എടുത്തത്. ബ്ലൂ ആൻഡ് യെല്ലോ നല്ല ഒരു കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ്. ഉള്ളിൽ ഫില്ല് ചെയ്യണം കേട്ടോ, ഉള്ളിൽ ഫില്ല് ചെയ്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഉള്ളിൽ ഫില്ല് ചെയ്യണം, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഇനി ഇങ്ങനെ ഒരു മുട്ട പോലത്തെ ഒരു സാധനം ചെയ്യണം. പിന്നെ നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ഒരു ഇതാക്കണം, കർവ് ആയ പോലെ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കർവ് ആക്കി എടുക്കണം. അപ്പം ഞാൻ എന്നാൽ കർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഒരു പെൻസിലിൻ്റെയോ ഉള്ളിൽ നിങ്ങൾ വെക്കുക, ഉള്ളിലല്ല മീൻസ് പെൻസിലിൻ്റെ ഔട്ടർ കവറിങ്ങനെ ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കൈ വെച്ചിട്ടും ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഉണ്ട പോലത്തെ, ഉണ്ട ഞാൻ കുറച്ച് വലുതാക്കി കേട്ടോ, ഈ ഉണ്ടയിലേക്ക് കുറച്ച് ഗ്ലൂ തേക്കുക, ഗ്ലൂ വെച്ച് ഗ്ലൂ തേക്കുക. എന്നിട്ട് ഒരു ഗ്ലൂ ഗൺ പെറ്റിൽസോ അത് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഒട്ടിച്ചെടുക്കുക. രണ്ട് ലെയറാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ലെയർ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കളർ ഗ്ലൂ സ്റ്റിക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേ വേണ്ട, നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് വെച്ച് ആദ്യം ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് വെച്ച് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ബ്രഷ് വെച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഫുൾ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. കുറച്ച് പണി ഉണ്ടായിരുന്നു, അത് കുറേ ഫ്ലോപ്പായിപ്പോയി. അത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ആ ഒരു ബാക്ക് നോർമലാക്കിയിട്ട് അത് നല്ലപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. സ്പോഞ്ച് വെച്ച് ഞാൻ ലാസ്റ്റ് അടിച്ചു കൊടുത്തു കേട്ടോ. ബ്രഷ് വെച്ച് എനിക്ക് അത്ര ഫിനിഷിങ് തോന്നിയില്ല. അത് കണ്ടോ, നമ്മുടെ പൂ ഇങ്ങനെ അറ്റത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമുക്കിനി ഗ്ലൂ ഗൺ വെച്ചിട്ട് പൂ ഒട്ടിക്കണം. ആ ഒരു പൂവിൻ്റെ താഴെ കുറച്ച് ഗ്ലൂ ഗൺ തേക്കുക, എന്നിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. എന്താ പറയുക, ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂ ഗൺ വെച്ചിട്ടുണ്ടെ 5 പെറ്റൽ ഉണ്ടാക്കണം. അങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ കേക്ക് ഹട്ടിൻ്റെ ഒരു കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഹട്ട് എന്ന് എഴുതിയിട്ടുള്ള അവിടെ ആണ് ഞാൻ പൂക്കൾ വയ്ക്കുന്നത്. കാരണം ആ ഒരു കേക്ക് ഹട്ടിൻ്റെ ഇത് പോകുന്നില്ല, അത് ഞാൻ അങ്ങനെ മറയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞ് പൂക്കളാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഞാൻ ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല, ഞാൻ അങ്ങറ്റത്ത ചെയ്യണത്. ഫുൾ നിങ്ങൾക്ക് പേപ്പർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദാ ഒരെണ്ണം വന്നില്ലേ. ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ചെയ്തെടുക്കണം. ടേബിള് മൊത്തം അലങ്കോലായി കേട്ടോ. അപ്പം ഇതേപോലെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇതാ കണ്ടോ, കേക്ക് ഹട്ടിന്ന് എഴുതി അവിടെ. ആദ്യം ഞാൻ സർക്കിൾ വെച്ച് ചെയ്യാൻ, അല്ല ഞാൻ ആദ്യം കേക്ക് ഹട്ട് ഒട്ടിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് അത്ര ഭംഗി ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചുറ്റുവിടാമെന്ന്, കേക്ക് ഹട്ട് എഴുതി അവിടെ ഞാൻ മാറ്റിയിട്ട് ചുറ്റുവിടാമെന്ന് തുടങ്ങി. അത് നമുക്ക്
ചുറ്റിട്ടിട്ട് വരാം. ശീശല് പോലെ ഇങ്ങനെ വരെ വരെ വരച്ചിട്ട് അവിടെ ഹോം സ്വീറ്റ് ഹോം എഴുതി കൊടുത്തു. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിപ്പോയി, കുറേ പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിപ്പോയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ എന്താ ഇങ്ങനെ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇതാ ഇങ്ങനെ വരെ 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 കൊടുത്തിട്ടാണ് ഞാൻ കറക്ഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.